നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ചോറിനൊപ്പം കൊടുത്തുവിടാനും ഉച്ചയ്ക്ക് ഊണിനൊപ്പം സെർവ് ചെയ്യാനുമായിട്ട് നല്ലൊരു തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കോവയ്ക്കയും മുട്ടയും ചേർത്തിട്ടാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഈ ഒരു കോവയ്ക്ക മുട്ട തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. നമ്മുടെ ഈ കോവയ്ക്ക തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് കോവയ്ക്ക എടുത്തിരിക്കുന്നത്. കോവയ്ക്ക എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പഴുത്ത് കളറ് മാറാത്ത ഇളം കോവയ്ക്ക തന്നെ എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കോവയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 2 കണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 2-3 മിനിറ്റ് സവാളയെല്ലാം നന്നായി സോഫ്റ്റായി പച്ചച്ചുവല ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. സവാളയുടെ പച്ചച്ചുവല മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 10-15 സെക്കൻഡ് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നിലക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കോവയ്ക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നിലക്ക് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കോവയ്ക്ക വേവിച്ചെടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്ക് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ചൂടുകട്ടിയില്ലാത്ത പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കോവയ്ക്ക് ഒന്ന് വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ 3 ടേബിൾ സ്പൂൺ തേങ്ങയും എരിവിനാവശ്യമായ 2-3 പച്ചമുളകും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒരുപാട് അരിഞ്ഞു പോകാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോഴേക്കും നമ്മുടെ കോവയ്ക്കെല്ലാം നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഈ ഒരു മിക്സ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തേങ്ങയുടെ പച്ചച്ചുവ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടാനായിട്ട് 1 മിനിറ്റ് ഒരു മീഡിയം തീയിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് കോവയ്ക്കയെല്ലാം പാത്രത്തിൻ്റെ നടുവിൽ നിന്നും ഇതുപോലെ സൈഡിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം തീയൊന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒപ്പം തന്നെ മുട്ടയിലേക്ക് ആവശ്യമായ 2 നുള്ള് ഉപ്പും കൂടെ തന്നെ എരിവിനാവശ്യമായ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. മുട്ട ചേർത്ത് ഉടനെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാതെ മുട്ടയൊന്ന് സെറ്റാക്കി ഇട്ടാനായിട്ട് ഒരു 15-20 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ മുട്ടയൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി മുട്ടയുടെ പച്ചച്ചുവല മാറി ഏകദേശം ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ടയും കോവയ്ക്കയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടും വരെ ഏറ്റവും കുറഞ്ഞ തീയിൽ ഏകദേശം 1 മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. മുട്ട പാകത്തിനൊന്ന് വെന്ത് എല്ലാം ഒന്ന് യോജിച്ച് ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കോവയ്ക്ക മുട്ട തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.